ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രൈസ് ദി ലോർഡ് താങ്ക് യു ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി അനുഗ്രഹിച്ചു കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു പ്രൈസ് ദി ലോർഡ് താങ്ക് യു ജീസസ് ഹല്ലേലൂയ വചനത്തിലൂടെയുള്ള ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശരീര സ്പർശമേറ്റ തുവാലുകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിശാശുബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സക്കേവയുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എഫേസോസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരം അറിഞ്ഞ് ഭയപ്പെട്ടു. കർത്താവായ യേശുവിൻ്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. അവരുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ട്. അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. കർത്താവായ യേശുവെ, ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സന്നിധിയിൽ ആയിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പൗലോസിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും പിശാച് ബാധിതരെല്ലാവരും ഒഴിഞ്ഞു പോകുന്നത് കാണുന്നു നമ്മൾ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടുമെന്നും രക്ഷപ്രാപിക്കുമെന്നുള്ള വചനം കർത്താവെ ഞങ്ങളിപ്പോഴും ഓർക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പൗലോസിൻ്റെ വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ രോഗികളുടെ മേൽ കൊണ്ടുവെക്കുമ്പോൾ അവർ രോഗവിമുക്തരാകുന്നു. വിശ്വസിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ കാണുന്നു, പക്ഷേ നമുക്ക് വിശ്വാസത്തിൻ്റെ കുറവ് മൂലം നമ്മൾ അവരെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ടാവും, ഇനി വരാൻ പോകുന്ന സമയം ഉണ്ടാകാം. എന്നാൽ കർത്താവായ യേശുവിൻ്റെ നാമം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായി നമുക്ക് തന്നെ ബോധ്യം നൽകിയ, നമ്മുടെ ജീവിതത്തിൽ ബോധ്യം നൽകിക്കൊണ്ട് ഇരിക്കുന്ന, അത് ബോധ്യപ്പെടുത്തുവാനും അത് മനസ്സിലാക്കുവാനുള്ള ഹൃദയത്തിലെ കണ്ണുകൾ, ഹൃദയവികാരങ്ങളെ തുറക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് ഇറക്കി അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവെ, യേശുവിലേക്ക് അടുക്കുമ്പോൾ, യേശുവിൻ്റെ സ്നേഹം അറിയുമ്പോൾ, അനുഭവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദുർനടപടികൾ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോശമായ എല്ലാ മേഖലകളെ ഉപേക്ഷിക്കുവാനും തിന്മകളെ തിരിച്ചറിയുവാനും ആ തിന്മകളെ പൂർണ്ണമായിട്ട് വെറുക്കുവാനും വെറുത്തുപേക്ഷിച്ച് യേശുവിൻ്റെ മുമ്പിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് തെറ്റുകളേറ്റു പറഞ്ഞ് തെറ്റുകളെ വെറുത്തുപേക്ഷിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ.
ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം കർത്താവായ യേശുവേ മറ്റു ജനങ്ങളെ, ഞങ്ങളുടെ കൂടെ ഉള്ള ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെ, മക്കളെ, ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം വഞ്ചിച്ചുകൊണ്ട് തെറ്റ് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളെടുത്ത് മാറ്റണമേ. പല തിന്മകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ആ തിന്മകളിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അഭിനയങ്ങൾ, കർത്താവേ, അഭിനയിച്ച് ജീവിക്കുന്ന ആ സ്വഭാവം എടുത്തു മാറ്റണമേ. പൗലോസിൻ്റെ യേശു പൗലോസ് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായ വിശ്വാസമില്ലാതെ മറ്റ് വിശ്വാസത്തിലൂടെ കടന്ന് ദുർമന്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സാത്താൻ കീഴ്പ്പെടുത്തുന്നു. എന്നാൽ പൗലോസിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പൗലോസിൻ്റെ നേരെ അശുദ്ധാത്മാക്കൾ നോക്കാതെ ഓടിപ്പോകുന്ന അവസ്ഥ കാണുന്നു. ഇന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കും യേശുവിൻ്റെ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. ആഴമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശു രക്ഷകനും നാഥനുമായി ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ ആത്മാവിൽ നിറഞ്ഞ് വിശ്വാസ ശക്തി പ്രാപിച്ചുകൊണ്ട് യേശുവിൽ ശരണം വെച്ച് മുന്നേറുവാനുള്ള വരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ. ഞങ്ങളിലുള്ള നടപ്പുകൾ, മോശമായ എല്ലാ മേഖലകളിൽ നിന്നും വിടുതൽ നൽകി, എല്ലാ തിന്മകളിൽ നിന്നും വിടുതൽ നൽകി യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അങ്ങയുടെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അങ്ങയെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ആരാധിച്ച് യേശുവിൻ്റെ ആ സ്നേഹത്തിൽ, ആ യേശുവിൻ്റെ മനോഭാവത്തിൽ ഞങ്ങളുടെ ജീവിതം നയിച്ച് മുന്നേറുവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ കൃപയും കരുണയും ശക്തിയും നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇരുൾ വീഴും പാതയിൽ മെഴുതീരി നാളമായി തെളിയുന്ന സത്യമേ, ഉലകിൻ്റെ നിത്യതേ നാഥമായി രൂപമായി വിശ്വത്തേജോശില്പിയായി ദുഃഖമെല്ലാം ഏറ്റുമാങ്ങും നിർദ്ധനൻ്റെ മിത്രമായി ഈ പ്രാർത്ഥന കേൾക്കുമോ, ഈ അർത്ഥന കാണുമോ, അഭയമേശുവിലനുദിനം ബലിയായി തീരും മുൻപിൽ നൽകാ അടിയൻ്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനസ്വരം ഇടയൻ്റെ വഴി തേടിപ്പാടും ഇടറുന്ന ഹൃദയാർദ്രഗാനം. അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം ബലിയായി തീരു മുൻപിൽ നൽകാ അടിയൻ്റെ അനുതാപഗാനം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമേനി സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയെ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹപ്പെട്ടവളാവുന്നു. അങ്ങയുടെ